സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആശയ്ക്ക് ഒടുവിൽ ജീവിതം കൊടുത്തവൻ തന്നെ കാലനായി ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട അവസാന മണിക്കൂറുകളിൽ മാത്രമാണ് അവൾ മാതാപിതാക്കളോട് പറഞ്ഞത് എന്നെ ഇടിച്ചിട്ടത് ആടല്ല ഭർത്താവ് ചവിട്ടിയതാണെന്ന് ചവിട്ടേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിട്ടും അതല്ലാതെ മറ്റൊന്നും അവൾ പറഞ്ഞില്ല വേദനകൾ കടിച്ചമർത്തി ജീവന് വേണ്ടി പൊരുതുമ്പോഴും സ്നേഹിച്ച പുരുഷനെ വിട്ടുപറയാൻ അവൾ തയ്യാറല്ലായിരുന്നു ഒടുവിൽ കൊടും ക്രൂരത നിശബ്ദം സഹിച്ച് ആശ മരണത്തിന് കീഴടങ്ങി ഹൃദയം പൊട്ടുന്ന വേദനയ്ക്കിടയിലും മകളുടെ അവസാന വാക്കുകൾ അച്ഛനമ്മമാർ ഞെട്ടലോടെയാണ് കേട്ടത് വീടിന് സമീപത്തെ പാറമുകളിൽ തീറ്റയ്ക്കായി കൊണ്ടുപോയ ആട് ആശയെ ഇടിച്ചിട്ടെന്നാണ് ഭർത്താവ് അരുൺ ബന്ധുക്കളെ അറിയിച്ചിരുന്നത് എന്നാൽ അരുണിൻ്റെ മൊഴി അവർ വിശ്വസിച്ചില്ല ഒടുവിൽ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നു അന്വേഷണത്തിൽ ഒടുവിലാണ് ഓടനാവട്ടം വാപ്പാല പള്ളി മേലേതിൽ വീട്ടിൽ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കരിക്കം അഭിലാഷ് ഭവനിൽ ജോർജ് ശോഭ ദമ്പതികളുടെ മകൾ ആശ കഴിഞ്ഞ 4-ാം തീയതിയാണ് മീയണ്ണൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് വീടിന് സമീപത്തെ പാറമുകളിൽ തീറ്റയ്ക്കായി കൊണ്ടുപോയ ആട് ആശയെ ഇടിച്ചിട്ടെന്നാണ് ഭർത്താവ് അരുൺ ബന്ധുക്കളെ അറിയിച്ചിരുന്നത് എന്നാൽ അരുണിൻ്റെ മൊഴി ഒരിക്കലും ബന്ധുക്കളോ നാട്ടുകാരോ അയൽവാസികളോ വിശ്വസിക്കില്ല കാരണം വിശ്വസിക്കാനും പറ്റില്ല കാരണം ആ കുടുംബത്തിൽ അരുൺ ഒരു ബാധയായിരുന്നു അരുണിനെ അറിയാവുന്നവർ ആരും അയാളുടെ മുന്നിൽ പോലും നിൽക്കില്ല 36 വയസ്സുള്ള അരുൺ അമ്മയും ഭാര്യയും ആശയും 2 കുട്ടികളുമായി ഓടനാവട്ടം പബ്ലിക് ഹെൽത്ത് സെൻറ്ററിന് സമീപമുള്ള മലങ്കര കത്തോലിക്ക പള്ളിയുടെ അടുത്താണ് താമസം നേരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ഒരു മിസ്ഡ് കോളിലൂടെയാണ് ആശയുമായി പരിചയപ്പെടുന്നത് പരിചയം പ്രേമത്തിന് വഴിമാറി ഒടുവിൽ മാതാപിതാക്കളുടെ എതിർപ്പിനെ മറികടന്ന് സ്നേഹിച്ച പുരുഷനൊപ്പം ജീവിക്കാൻ അവൾ ആശ സ്വയം അരുണിനോടൊപ്പം ഇറങ്ങി പുറപ്പെടുകയായിരുന്നു അരുൺ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയും സ്നേഹം നടിച്ചും കൂട്ടിക്കൊണ്ടുവന്നു എന്ന് അയാളോടൊപ്പം ഇറങ്ങി വന്നോ അന്ന് തീർന്നു അവളുടെ മനസ്സമാധാനം എന്ന് മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയും ആശയെ പൊതിരെ തല്ലുകയും ചെയ്യും ആശയെ മാത്രമല്ല സ്വന്തം മാതാവിനെയും കുഞ്ഞുങ്ങളെയും വരെ തല്ലും തല്ലുകൊണ്ട് ഇവരുടെ നിലവിളി കേട്ടാൽ അയൽവാസികൾ ആരും തിരിഞ്ഞുപോലും നോക്കാറില്ല കാരണം ആരെങ്കിലും തടസ്സം പിടിക്കാനോ എന്തിനാ തല്ലുന്നതെന്ന് ചോദിച്ചാലോ അവരെയും തല്ലും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ജീവനിൽ ഭയന്ന് ആരും എന്ത് ശബ്ദം കേട്ടാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല ഇപ്പോൾ ആട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നില്ല വല്ലപ്പോഴും മരമുറിക്കാൻ പോകും ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്ന പൈസ കൊണ്ട് മദ്യപിക്കും ആ പൈസ മുഴുവനും കുടിച്ചു തീർത്തിട്ടെ അടുത്ത ദിവസം പണിക്ക് പോവുകയുള്ളൂ വീട്ടിലെ ചിലവുകൾ നടത്തുന്നത് മാതാവ് കശുവണ്ടി ഫാക്ടറികളിലും അടുത്തുള്ള വീടുകളിലും പോയി അടുക്കളപ്പണിക്ക് കിട്ടുന്ന പൈസ കൊണ്ടാണ് അതിൽ തന്നെയും പല ദിവസങ്ങളിലും മദ്യപിക്കാൻ പൈസയില്ലാതെ വരുമ്പോൾ മാതാവിനെ വിരട്ടിയും കയ്യേറ്റം ചെയ്തും വാങ്ങിക്കൊണ്ട് പോകും സംഭവ ദിവസവും അതായത് ഒക്ടോബർ 31 മദ്യപിച്ചെത്തിയ അരുൺ ആശയുമായി വഴക്കിട്ടു അരുൺ വയറ്റിൽ ആഞ്ഞ് ചവിട്ടി ആ ചവിട്ടേറ്റ ആശ അബോധാവസ്ഥയിലായി അടിവയറ്റിന് കിട്ടിയ ചവിട്ടിൽ വേദന കൊണ്ട് പുളഞ്ഞ ആശയെ 2 ദിവസം കഴിഞ്ഞാണ് അതായത് 2-ാം തീയതിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലും എത്തിച്ചത് സ്ഥിതി വഷളായതോടെ മീയണ്ണൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ ചികിത്സയിൽ ഇരിക്കുകയാണ് ആശ മരണത്തിന് കീഴടങ്ങിയത് ആട് ഇടിച്ചിട്ടെന്ന കഥ അരുൺ ആശുപത്രിയിലും ആവർത്തിച്ചിരുന്നു എന്നാൽ 2 മക്കളെയും അരുണിൻ്റെ മാതാവിനെയും പോലീസ് ചോദ്യം ചെയ്തതോടെ മൊഴികളിലെ വൈരുദ്ധ്യം വ്യക്തമായി തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പാറയുടെ മുകളിൽ നിന്ന് വീണാൽ ശരീരമാസകലം മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് പോസ്റ്റ്മോർട്ടത്തിൽ ആശയുടെ ശരീരത്തിൽ 7 മുറിവുകളാണ് കണ്ടെത്തിയത് ഇവയിൽ മിക്കതും ഉണങ്ങിയതുമായിരുന്നു മരണകാരണം അടിവയറ്റിനേറ്റ ചവിട്ടാണെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ആദ്യം പോലീസ് അരുണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവെങ്കിലും വിട്ടയച്ചു പിന്നീട് വിശദമായി നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് അരുണിനെ അറസ്റ്റ് ചെയ്തത്